ഇന്നത്തെ വീഡിയോയിൽ നാം ഇന്ത്യൻ എയർഫോഴ്സിന്റെ വരും വർഷങ്ങളിലെ പ്രോജക്റ്റുകളെ കുറിച്ച് പരിശോധിക്കുന്നു. ഇന്ത്യൻ എയർഫോഴ്സിന് വളരെ പ്രധാനപ്പെട്ടതും 2030 മുൻപ് തീർക്കുന്ന പ്രോജക്റ്റുകളുമാണ് നാം പരിശോധിക്കുന്നത്. ഒന്നാമത്തെയും വളരെ ഇമ്പോർട്ടന്റുമായ ഡീലാണ് എയർഫോഴ്സിന്റെ 83 തേജസ് മാർക്ക് 1A എയർക്രാഫ്റ്റുകൾ വാങ്ങാനുള്ള പ്രോജക്റ്റ്. നമ്മുടെ തേജസ് മാർക്ക് 1ന്റെ ഇംപ്രൂവ്ഡ് വേരിയന്റ് ആണ് തേജസ് മാർക്ക് 1A. ഇതിൽ വളരെയധികം പുതിയ ടെക്നോളജികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതുവരെയുള്ള പ്ലാനിംഗ് അനുസരിച്ച് 83 തേജസ് മാർക്ക് 1A എയർക്രാഫ്റ്റുകളാണ് ഇന്ത്യൻ എയർഫോഴ്സിൽ പുതിയതായി എത്തിച്ചേരുക. ഓൾറെഡി നമ്മുടെ എയർഫോഴ്സ് 40 തേജസ് എയർക്രാഫ്റ്റുകൾ ഉപയോഗിച്ചു വരുന്നുണ്ട്. ഇവയും തേജസ് മാർക്ക് 1A സ്റ്റാൻഡേർഡിലേക്ക് അപ്ഗ്രേഡ് ചെയ്യപ്പെടും. 83 തേജസ് മാർക്ക് 1A എയർക്രാഫ്റ്റുകൾ വരുന്നതോടുകൂടി എയർഫോഴ്സിന്റെ ഡീപ്ലീറ്റിംഗ് സ്ക്വാഡ്രോൺ സ്ട്രെങ്ത് മുഴുവനാവുകയും MiG-21 എയർക്രാഫ്റ്റുകളെ റീപ്ലേസ് ചെയ്യുകയും ചെയ്യും. രണ്ടാമത്തെ എയർഫോഴ്സിന്റെ പ്രോജക്റ്റാണ് തേജസ് മാർക്ക് 2 എയർക്രാഫ്റ്റ് അഥവാ മീഡിയം റേഞ്ച് ഫൈറ്റർ എയർക്രാഫ്റ്റ്. തേജസ് മാർക്ക് 1നേക്കാൾ അപ്ഗ്രേഡുകൾ കൂടിയതാണ് തേജസ് മാർക്ക് 2 എയർക്രാഫ്റ്റ്. അതിനാൽ തന്നെ മാർക്ക് 2 ഡീൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിന്റെ സൈസും മാർക്ക് 1നേക്കാൾ വലുതായിരിക്കും. തേജസിന് ചെയ്യാൻ സാധിക്കാത്തവയായി എല്ലാം തേജസ് മാർക്ക് 2 ചെയ്യാൻ സാധിക്കും. ഇതിന്റെ ഡിസൈനും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനാൽ തന്നെ കൂടുതൽ പേലോഡ് വഹിക്കാൻ മാർക്ക് 2 ശേഷിയുണ്ട്. 2023 തേജസ് മാർക്ക് 2 ടെസ്റ്റിംഗിന് തയ്യാറാകും. 2026-27 കൂടി ഈ എയർക്രാഫ്റ്റ് ഇന്ത്യൻ എയർഫോഴ്സിൽ ഉപയോഗിച്ചു തുടങ്ങും. 100 കൂടുതൽ തേജസ് മാർക്ക് 2 വാങ്ങാനാണ് നിലവിൽ ഇന്ത്യയുടെ പ്ലാൻ. ഈ എയർക്രാഫ്റ്റ് എയർഫോഴ്സിലെ ഒട്ടനവധി ഫൈറ്റർ ജെറ്റുകളെ റീപ്ലേസ് ചെയ്യും. ജാഗ്വാർ എയർക്രാഫ്റ്റുകളെ റീപ്ലേസ് ചെയ്യാൻ മാർക്ക് 2 സാധിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. മിറാഷ് 2000 എയർക്രാഫ്റ്റുകളെക്കാൾ ശക്തനായിരിക്കും വരുന്ന തേജസ് മാർക്ക് 2 എയർക്രാഫ്റ്റുകൾ. ഇന്ത്യൻ എയർഫോഴ്സിന്റെ അടുത്ത വലിയ പ്രോജക്റ്റാണ് 114 MMRCA 2.0 ടെൻഡർ. ഈ ടെൻഡർ ക്യാൻസൽ ചെയ്ത് പുതിയത് റീപ്ലേസ് ചെയ്യുമെന്നും റിപ്പോർട്ടുകളുണ്ട്. അതിന്റെ പേരായിരിക്കും MRFA. MMRCA 114 ഫൈറ്റർ ജെറ്റുകൾ വാങ്ങുന്നതിനുള്ള ടെൻഡർ ആണ്. ഇതിന് പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റ് $17 ബില്യൺ ആണ്. ഇതിൽ 114 ഫൈറ്റർ ജെറ്റുകളും ടെക്നോളജി ഷെയറിംഗ് ബേസിസിൽ ഫോറിൻ എയർക്രാഫ്റ്റുകൾ ഇന്ത്യയിൽ നിർമ്മിക്കാനുമാണ് പദ്ധതി. ഈ ടെൻഡറിൽ വിവിധ രാജ്യങ്ങളിലെ ഫൈറ്റർ ജെറ്റുകൾ പങ്കെടുക്കും. ഇതിൽ റഷ്യയുടെ സുഖോയി 35, MiG-35, അമേരിക്കയുടെ F-18 സൂപ്പർ ഹോർണറ്റ്, F-15 ഈഗിൾ ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ, യൂറോപ്യൻ യൂണിയന്റെ യൂറോ ഫൈറ്റർ ടൈഫോൺ എയർക്രാഫ്റ്റ്, ഫ്രാൻസിന്റെ റാഫേൽ എയർക്രാഫ്റ്റ്, ഗ്രിപ്പൺ എയർക്രാഫ്റ്റ് തുടങ്ങിയ എയർക്രാഫ്റ്റുകൾ ഈ ടെൻഡറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഈ എയർക്രാഫ്റ്റുകളിൽ റാഫേലിനെ തിരഞ്ഞെടുക്കാനുള്ള സാധ്യതയാണുള്ളത്. നിലവിൽ റാഫേൽ കരാർ ഉള്ളതിനാൽ MiG-35 അല്ലെങ്കിൽ സുഖോയി 35 സാധ്യതയുണ്ട്. ചില റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇത് MiG-29 ഫൈറ്റർ ജെറ്റുകളെ റീപ്ലേസ് ചെയ്തേക്കും. ഇന്ത്യൻ എയർഫോഴ്സിന്റെ അടുത്ത പ്രോജക്റ്റാണ് സൂപ്പർ സുഖോയി അപ്ഗ്രേഡ് പ്രോഗ്രാം. ഈ അപ്ഗ്രേഡ് പ്രോഗ്രാമിനായി ഏകദേശം $6 ബില്യൺ എസ്റ്റിമേറ്റ് ആണ് നടന്നിട്ടുള്ളത്. സുഖോയി 30 MKI എയർക്രാഫ്റ്റിനെ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഡീലാണിത്. ഇത് പ്രകാരം സുഖോയി 30 MKI പുതിയ എഞ്ചിൻ, പുതിയ AESA റഡാർ, ഏവിയോണിക്സ് അപ്ഗ്രേഡ് എന്നിവ നടക്കുന്നതിനോടൊപ്പം എയർഫ്രെയിമിൽ മാറ്റം വരുത്തുന്നതും പരിഗണനയിലുണ്ട്. ഇതിലൂടെ ഈ ഫൈറ്റർ ജെറ്റിന്റെ സ്റ്റെൽത്ത് കപ്പാസിറ്റി വർദ്ധിക്കും. ഇന്ത്യൻ എയർഫോഴ്സിൽ അപ്ഗ്രേഡ് ചെയ്യേണ്ട 272 സുഖോയി 30 MKI ഫൈറ്റർ ജെറ്റുകളാണ് ഉള്ളത്. ഈ എയർക്രാഫ്റ്റുകൾക്ക് ഇതുവരെ യാതൊരു മേജർ അപ്ഗ്രേഡുകളും നൽകിയിട്ടില്ല. ഈ അപ്ഗ്രേഡിന് ശേഷം ഇരട്ടി ശക്തിയാർജിച്ച് പോർമുഖത്ത് സുഖോയി 30 MKI സൂപ്പർ സുഖോയിയായി നിലയുറപ്പിക്കും. ഇതോടൊപ്പം ഇന്ത്യൻ എയർഫോഴ്സ് AMCA ഫൈറ്റർ ജെറ്റുകളും വികസിപ്പിക്കുന്നുണ്ട്. 2024 ഇതിന്റെ ആദ്യത്തെ പതിപ്പ് ടെസ്റ്റിംഗിന് തയ്യാറാകുമെന്ന് കണക്കുകൂട്ടുന്നു. 2030 മുൻപ് ഈ എയർക്രാഫ്റ്റിന്റെ മാർക്ക് 1 വേരിയന്റ് പുറത്തിറക്കാനാണ് ഇന്ത്യ പദ്ധതിയിടുന്നത്. ഇതും ഇന്ത്യൻ എയർഫോഴ്സിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്ന ഡീൽ തന്നെയാണ്. ഇന്ത്യൻ എയർഫോഴ്സിന് അവാക്സ് എയർക്രാഫ്റ്റ് വർദ്ധിപ്പിക്കാനുള്ള പദ്ധതിയുമുണ്ട്. പാകിസ്ഥാൻ, ചൈന തുടങ്ങിയ അയൽ രാജ്യങ്ങൾ വലിയ തോതിൽ അവാക്സ് എയർക്രാഫ്റ്റുകൾ ശേഖരിച്ചിട്ടുണ്ട്. എയർഫോഴ്സിന് DRDO നിർമ്മിച്ച നേത്ര അവാക്സോ ഇസ്രായേലി മെയ്ഡ് ഫാൽക്കോൺ അവാക്സോ തിരഞ്ഞെടുത്ത് എണ്ണം വർദ്ധിപ്പിക്കാവുന്നതാണ്. 2030 20 അവാക്സ് എയർക്രാഫ്റ്റുകൾ ഇന്ത്യൻ എയർഫോഴ്സിൽ വന്നു ചേരും. ഇതിനായി $5 ബില്യൺ കൂടുതൽ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്നു. എയർഫോഴ്സിന് 6 മിഡ് എയർ റീഫ്യൂലേഴ്സിന്റെ ആവശ്യമുണ്ട്. ഈ കുറവ് നികത്താനായി അടിയന്തര സാഹചര്യങ്ങളെ നേരിടാനായി 6 മിഡ് എയർ റീഫ്യൂലേഴ്സിനെ തിരഞ്ഞെടുക്കാനാണ് സേന ആലോചിക്കുന്നത്. ഫ്രഞ്ച് എയർലൈൻസിന്റെ എയർക്രാഫ്റ്റിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി മിഡ് എയർ റീഫ്യൂലറായി ഉപയോഗിക്കാൻ സേന പദ്ധതിയിടുന്നു.
ഇതോടൊപ്പം തന്നെ നമ്മുടെ സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്യാനുള്ള പ്രോജക്റ്റും നിലവിലുണ്ട്. നിലവിലുള്ള മിസൈൽ സിസ്റ്റത്തോടൊപ്പം S-400 കൂടി വന്നു ചേരുന്നതോടെ രാജ്യത്തിന് മൾട്ടി ലെയർഡ് എയർ ഡിഫൻസ് സിസ്റ്റമാകും ഉണ്ടാവുക. ഇതിൽ വ്യത്യസ്ത തരം റേഞ്ചുകളിലുള്ള ലെവലുകളിലുള്ള മിസൈൽ സിസ്റ്റങ്ങളും എയർ ഡിഫൻസ് സിസ്റ്റങ്ങളും ഉണ്ടായിരിക്കും. QRSAM അടുത്തു വരുന്ന ടാർഗറ്റുകളെ തകർക്കുന്നവയും S-400 എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ ഔട്ടർ ലെയറും ആയിത്തീരും. 400 കിലോമീറ്റർ ദൂരത്ത് വെച്ച് തന്നെ ടാർഗറ്റുകളെ എൻഗേജ് ചെയ്യാൻ ഇവയ്ക്ക് സാധിക്കും. റഷ്യയുടെ ഏറ്റവും ശക്തമായ എയർ ഡിഫൻസ് സിസ്റ്റം S-400 2021 ഇന്ത്യയിലെത്തും. അമേരിക്കൻ ഉപരോധ ഭീഷണിയെ പോലും വകവെക്കാതെയാണ് ഇന്ത്യ റഷ്യയുമായി S-400 മിസൈൽ സംവിധാനം വാങ്ങാനുള്ള കരാർ ഒപ്പിട്ടത്. മിസൈൽ വ്യോമ ആക്രമണങ്ങളെ പരാജയപ്പെടുത്തുന്നതിനും 400 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങളിലേക്ക് ആക്രമണം നടത്താനും ഉപയോഗിക്കാവുന്ന സംവിധാനമാണ് S-400. ശബ്ദത്തിന്റെ 14 മടങ്ങ് വേഗതയിലാണ് ഇത് ശത്രുവിന്റെ മിസൈലുകളെയും യുദ്ധവിമാനങ്ങളെയും ആക്രമിക്കുക. ഒരേ സമയം 80 ലക്ഷ്യങ്ങളെ നേരിടാനുള്ള ശേഷി ഇതിനുണ്ട്. 160 ഭൂതല വ്യോമ മിസൈലുകളാണ് ഒരു S-400 സംവിധാനത്തിൽ അടങ്ങിയിരിക്കുന്നത്. റഡാറുകളെ കബളിപ്പിക്കുന്ന സ്റ്റെൽത്ത് സംവിധാനമുള്ള യുദ്ധവിമാനങ്ങളെ പോലും ഇവയ്ക്ക് കണ്ടെത്താനാകും. 600 കിലോമീറ്റർ അകലെ നിന്ന് തന്നെ യുദ്ധവിമാനങ്ങളുടെ വരവ് തിരിച്ചറിയാനും ഇവയെ ട്രാക്ക് ചെയ്യാനും ഇതിന് സാധിക്കും. മാത്രമല്ല, ശത്രുവിന്റെ ഭൂമിയിലുള്ള 5 മീറ്റർ വരെ ചെറിയ ലക്ഷ്യങ്ങളിലേക്ക് പോലും കൃത്യമായി ആക്രമണം നടത്താനും മിസൈലിന് സാധിക്കും. നിലവിൽ ചൈന ഈ മിസൈൽ സംവിധാനം സ്വന്തമാക്കി കഴിഞ്ഞു. ഇന്ത്യൻ അതിർത്തിയുടെ നിയന്ത്രണം വരുന്ന വെസ്റ്റേൺ തിയേറ്റർ കമാൻഡിന് കീഴിൽ 2 S-400 മിസൈൽ സംവിധാനം ചൈന വിന്യസിച്ചു കഴിഞ്ഞു. അതിനാൽ റഷ്യയിൽ നിന്ന് ആയുധം വളരെ വേഗത്തിൽ ലഭ്യമാക്കാനുള്ള ശ്രമങ്ങൾ സർക്കാർ തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യൻ എയർഫോഴ്സ് ലൈറ്റ് കോംബാറ്റ് ഹെലികോപ്റ്ററുകൾ വികസിപ്പിക്കാനുള്ള പ്ലാനുകളും നടത്തുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി 65 ലൈറ്റ് ഹെലികോപ്റ്ററുകൾ വാങ്ങാൻ ഇന്ത്യൻ എയർഫോഴ്സ് തീരുമാനിച്ചു. അതിനുശേഷം ഇത് 150 ഉയർത്തുകയും ലൈറ്റ് കോംബാറ്റ് ഹെലികോപ്റ്ററുകളുടെ റിക്വയർമെന്റ് പൂർത്തിയാക്കുകയും ചെയ്യും. ഇന്ത്യൻ എയർഫോഴ്സ് അമേരിക്കയിൽ നിന്നും ഡ്രോണുകൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നു. പക്ഷേ ഈ റിപ്പോർട്ടിന്റെ വ്യക്തതയിൽ ഇപ്പോഴും സംശയം നിലനിൽക്കുന്നു. സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ അനുസരിച്ച് 6 ഫിൽട്ടർ B ഡ്രോണുകളാണ് വാങ്ങുക. July 25 ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഈ ഡീൽ വേഗത്തിലാക്കി ഡ്രോൺ കേപ്പബിലിറ്റി ബൂസ്റ്റ് ചെയ്യാനാണ് ഇന്ത്യൻ എയർഫോഴ്സ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഡീൽ ഇന്ത്യ ഉപേക്ഷിച്ചുവെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. ഇതോടൊപ്പം Sukhoi 57 MiG-35 യുദ്ധവിമാനങ്ങളും ഇന്ത്യയിലെത്തുമെന്ന് എയർഫോഴ്സ് വ്യക്തമാക്കുന്നു. ചൈനയുടെ ഭീഷണികളെ മറികടക്കാൻ പര്യാപ്തമായ മറ്റൊരു റഷ്യൻ നിർമ്മിത യുദ്ധവിമാനമാണ് Sukhoi 57. ഹൈപ്പർസോണിക് മിസൈലുകൾ വരെ വഹിക്കാൻ ശേഷിയുള്ളതാണ് ഈ എയർക്രാഫ്റ്റ്. ചൈനയുടെ J-16, J-20 വിമാനങ്ങളെക്കാൾ മികച്ചതാണ് 5th generation യുദ്ധവിമാനമായ Sukhoi 57. റഡാറുകളെ കബളിപ്പിക്കാൻ ഒതുങ്ങുന്ന സ്റ്റെൽത്ത് സംവിധാനം, ശക്തിയേറിയ എഞ്ചിൻ, മികച്ച റഡാർ എന്നിവ ഇതിന്റെ പ്രത്യേകതകളിൽ ചിലതാണ്. MiG-35 വിമാനവും അതിശക്തമായ ആയുധമാണ്. PL-15, R-37M എന്നീ മിസൈലുകൾ വഹിക്കുന്ന ഇവയ്ക്ക് സമാനമായ മറ്റ് ചൈനീസ് ആയുധങ്ങളെക്കാൾ പ്രകരശക്തി കൂടുതലാണ്. ഈ വിമാനം ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനുള്ള ലൈസൻസ് കൈമാറാമെന്നും അവർ അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ഉപയോഗിക്കുന്ന MiG-29 വിമാനങ്ങളെക്കാൾ ചിലവ് കുറവാണ് ഇവയുടെ സംരക്ഷണത്തിനും അറ്റകുറ്റപ്പണിക്കും വേണ്ടി വരിക. ഇന്ത്യയുടെ UCAV പ്രോജക്ട് ഘാതക് ഡ്രോൺ ഫൈനൽ സ്റ്റേജിലാണുള്ളത്. ഇതിനെ ഇന്ത്യൻ എയർഫോഴ്സ് ബോംബിംഗ് റോളിൽ ഉപയോഗിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. വളരെ രഹസ്യമായി നടക്കുന്ന പ്രോജക്റ്റാണിത്. ആയതിനാൽ തന്നെ കൂടുതൽ വിവരങ്ങൾ സേന പുറത്തുവിട്ടിട്ടില്ല. DRDO വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഘാതക് ഡ്രോൺ 2025 പ്രവർത്തന സജ്ജമായി സേനയിലെത്തുമെന്ന് കരുതുന്നു.